കാത്തിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ എം ജി ഒ സി എസ് എം ആൻഡ് ഒ സി വൈ എമ്മിന്റെ സെക്രട്ടറിയാണ്. ഈ വർഷത്തെ ഓണാഘോഷം എല്ലാരും മിസ് ചെയ്യുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ വെർച്വൽ വേദി ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കുന്നു ഈ ഓണക്കാലം 2020. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പേ നമ്മുടെ പ്രിയപ്പെട്ട തിരുമനസിന്റെയും നമ്മുടെ ഇടവക അച്ഛന്റെയും ഒരു വാക്ക് കേൾക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. താമ്പരപ്പള്ളിയിലെ വികാരിയച്ഛനും വിശ്വാസികളും കൂടി കണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിന് സ്നേഹം വന്നു. നിങ്ങൾ അനുഗ്രഹീതരായിരിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ എല്ലാവരെയും പേരുപേരായി ഓർക്കുകയും ദൈവസ്ഥാനം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ COVID-19 സിറ്റുവേഷനിലും നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകുമെന്ന് കാണുന്നതിൽ എന്റെ സന്തോഷം രേഖപ്പെടുത്തട്ടെ. താമ്പരപ്പള്ളി എല്ലാ വർഷവും ചെയ്തതുപോലെ ഈ വർഷവും പൊന്നോണവുമായി ബന്ധപ്പെട്ട ചില പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്ന് കാണുന്നത് സന്തോഷം. ഓണം വിർച്വലായി ആഘോഷിക്കുവാനായിട്ട് ഈ വർഷം ശ്രദ്ധിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. വട്ട് ഇസ് ദി യുണീക്നെസ് ഓഫ് ദിസ് ഇയേഴ്സ് ഓണം? ഇഫ് സംബഡി ആസ്ക് എ ക്വസ്റ്റ്യൻ, യു ക്യാൻ ഗിവ് എ പ്രോപ്പർ ആൻസർ ദാറ്റ് വി ആർ സെലിബ്രേറ്റിംഗ് ഓണം വിർച്വലി ബൈ ഗാദറിംഗ് എവരി യൺ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ഇൻ ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റും. തീർച്ചയായും ഈ COVID-19 സിറ്റുവേഷനിലെ ഒരു വിഷയമാണല്ലോ അത്. ഓണം ഒന്നിപ്പിന്റെ പെരുന്നാളാണ്. ഓണം മഹാബലിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. തീർച്ചയായും നമ്മെ സംബന്ധിച്ച് മഹാബലി ക്രിസ്തുവാണ്. നാം ഏത് പെരുന്നാൾ ഏതുത്സവം ആചരിച്ചാലും ക്രിസ്തുവാകുന്ന മഹാബലിയുടെ ത്യാഗത്തെ ജീവിതാനുഭവമാക്കുവാൻ ഇടയാണ്. ഓണം നിങ്ങളെ ഒന്നിപ്പിക്കട്ടെ. ഓണത്തിന്റെ ഉത്സവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു നിറയുവാൻ ഇടയാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താമ്പരം മാർ ഗ്രിഗോറിയസ് പിൽഗ്രിം സെന്ററിലെ എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ഈ ഓണം നടത്തിപ്പിന് മുമ്പിൽ നിൽക്കുന്നതായ എം ജി ഒ സി എസ് എം ഒ സി വൈ എം കുഞ്ഞുങ്ങളെയും എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ, സ്നേഹത്തോടെ, ആശംസകളോടെ നിങ്ങളുടെ ശുശ്രൂഷൻ മാർഗീസ് ഗോറോസ് തിരുമേനി. 2020 പൊന്നോണം കരുതലോണമായി മാറുന്ന വർഷമാണല്ലോ. താമ്പരം മാർ ഗ്രിഗോറിയോസ് തീർത്ഥാടന ദൈവാലയത്തിലെ യൂത്ത് ആൻഡ് എം ജി ഒ സി എസ് എം പ്രവർത്തകർ ഈ വർഷം വെർച്വൽ ഓണം സംഘടിപ്പിക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിന് അനുഗ്രഹങ്ങളും ആശംസകളും നേർന്ന അഭിവന്യ ഇടവക മെത്രാപ്പൊലീത്ത തിരുമേനിയോട് നന്ദി അറിയിക്കുന്നു. ഓണമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്തിച്ചേരുന്നത് എല്ലാവരും രാവിലെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ച് കുടുംബത്തോടൊപ്പം ചിരിച്ചും കളിച്ചും പൂക്കളം ഇട്ടും ഓണക്കളികളും ഉറിയടിയും പടംവലിയും അവസാനം ഒരുമിച്ചുള്ള രുചികരമായ ഒരു ഓണസദ്യയിൽ പങ്കെടുത്തിട്ട് പിരിയുന്നതല്ലേ. ഈ വർഷം കൊറോണ ആയതുകൊണ്ടും പള്ളിയിൽ ചെന്ന് ഓണം ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടി ഈ വട്ടം വെർച്വൽ ആയിട്ട് ഓണം ആഘോഷിക്കാൻ ഒരു വേദി ഒരുക്കുന്നു. ഈ ഓണാഘോഷ വേദിയിൽ രണ്ട് മത്സരങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി ഞങ്ങളുടെ എം ജി ഒ സി എസ് എം ഒ സി വൈ എമ്മിന്റെ ട്രഷറർ സ്നേഹ മറിയം വർഗീസ് വിശദീകരിക്കും. എല്ലാവർക്കും നമസ്കാരം, ആചാരങ്ങളിലേക്ക് സ്വാഗതം. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. എല്ലാ കുടുംബങ്ങളിലും ഓണം മുൻകാലങ്ങളിൽ അതിൻ്റെതായ ചിട്ടാവട്ടങ്ങളോടും ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ആചരിച്ചിരുന്നത്. പൂക്കലമിടുക, ഓണക്കോടി നൽകുക, ഓണസദ്യ ഉണ്ണുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാന പരിപാടികൾ. ഇന്നത്തെ ന്യൂജൻ യുഗത്തിൽ അനുകുടുംബ വ്യവസ്ഥയിൽ ഇവയെല്ലാം മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ സത്യം. ഇപ്പോൾ പൂക്കലമിടുവാൻ സമയമില്ല,
അതുപോലെ ഓണസദ്യ മേടിക്കലും ആയി. എങ്ങനെയാണ് ഓണം ആഘോഷിച്ചിരുന്നത് എന്നതിനെ നാളത്തെ തലമുറയ്ക്ക് അല്ല ഇന്നത്തെ ആളുകൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ രണ്ട് മത്സരങ്ങളായിട്ടാണ് ഈ ഓണക്കാലം ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത് പൂക്കല മത്സരം. അതിൽ അത്തപ്പൂ ഇടുന്ന വീഡിയോയും അതിനോട് കൂടെ പാർട്ടിസിപ്പന്റ് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയും ചേർത്ത് അയക്കണം. ഏറ്റവും നല്ല ഫിനിഷിംഗും ട്രഡീഷണലുമായിട്ടുള്ള പൂക്കലം തിരഞ്ഞെടുക്കപ്പെട്ട് സമ്മാനം നൽകുന്നതായിരിക്കും. രണ്ടാമത് ഈ ഓണം, അതായത് ഇലക്ട്രോണിക് ഓണം മത്സരത്തെ കുറിച്ച് പറയട്ടെ. ഇതിൽ 24 ടാസ്കുകൾ ഉണ്ട്. 1. അത്തപ്പൂക്കളം. അത്തപ്പൂക്കളം ഇട്ട് അതിന്റെ കൂടെ പാർട്ടിസിപ്പന്റ്സ് ചേർന്നുള്ള ഒരു ഫോട്ടോ അയക്കണം. 2. തിരുവാതിരക്കളി. 3, 4. കഥകളി മാസ്ക്, പുലികളി മാസ്ക് വരച്ച് അത് ഫോട്ടോ എടുത്ത് അയക്കണം. 5, 6, 7. വള്ളംകളി, വടംവലി, ചെണ്ടമേളം എന്നിവയുടെ ചിത്രം വരച്ച് അത് ഫോട്ടോ എടുത്ത് അയക്കണം. 8. മുൻ വർഷങ്ങളിൽ പാർട്ടിസിപ്പന്റ്സ് ആഘോഷിച്ച ഓണത്തിന്റെ ഒരു ഫോട്ടോ അയക്കണം. 9. കുടുംബത്തിലുള്ള ഏറ്റവും ഇളയ തലമുറയിലെ ഒരു ആൾ ഓണത്തിനെ കുറിച്ച് ഒരു നിമിഷം സംസാരിക്കുന്ന വീഡിയോ അയക്കണം. 10. ഓണം വിഷസ് കാർഡ് ഒന്ന് തയ്യാറാക്കി ഫോട്ടോ എടുത്ത് അയക്കണം. 11. കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ഓണം ആശംസകൾ നൽകിക്കൊണ്ടുള്ള ഒരു വീഡിയോ അയക്കണം. 12. ഓണസദ്യ ഒരുക്കി അതിന്റെ കൂടെ പാർട്ടിസിപ്പന്റ്സ് നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോയും അതിലെ വിഭവങ്ങളുടെ ലിസ്റ്റും അയച്ചു തരണം. 13, 14, 15. അടപ്രഥമൻ, അവിയൽ, ശർക്കര വരട്ടി എന്നിവ തനിത്തനിയെ പാർട്ടിസിപ്പന്റ്സ് കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അയക്കണം. 16. ഫാൻസി ഡ്രസ് മത്സരം. പാർട്ടിസിപ്പന്റ്സ് മാവേലിയായിട്ടോ അല്ലെങ്കിൽ ഓണവുമായി സംബന്ധപ്പെട്ടിട്ടുള്ള വേഷം ധരിച്ച് ഫോട്ടോ എടുത്ത് അയക്കണം. 17. ഓണപ്പാട്ട്. കുടുംബത്തിലുള്ളവർ ചേർന്ന് ഒരു ഓണപ്പാട്ട് പാടി വീഡിയോ എടുത്ത് അയക്കണം. 18 മുതൽ 22 വരെയുള്ള ടാസ്കിൽ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം എഴുതി ഫോട്ടോ എടുത്ത് അയക്കണം. 23. ഈ വർഷത്തെ ഓണാഘോഷ ഫാമിലി ഫോട്ടോ എടുത്ത് അയക്കണം. 24. അവസാനമായി ഒരു പസിലാണ്, അത് സോൾവ് ചെയ്ത് അയക്കണം. ഈ 24 ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ഭംഗിയോടെ ചുരുങ്ങിയ സമയത്തിൽ അയച്ചു തരുന്ന പാർട്ടിസിപ്പന്റ്സിൽ നിന്നും വിജയിയെ തിരഞ്ഞെടുക്കുന്നതാണ്. പാർട്ടിസിപ്പന്റ്സ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അയക്കുമ്പോൾ അതായത് ആ കുടുംബത്തിന്റെ കുടുംബനാഥന്റെ പേരും ഇടവകയുടെ പേരും ചേർത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് അയച്ചു തരണം. ഈ മത്സരത്തിന്റെ എൻട്രികൾ ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച തിരുവോണം 4 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് സ്വീകരിക്കുന്നത്. വിജയിക്കുന്ന പാർട്ടിസിപ്പന്റ്സിന് ക്യാഷ് അവാർഡ് ലഭിക്കുന്നതാണ്. എന്നാൽ പിന്നെ തുടങ്ങാമല്ലോ അല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും താമ്പരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് MGOCSM and OCYM ന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.